ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ. പക്ഷേ ഇന്ന് ഞാനല്ല കേട്ടോ കുക്ക് ചെയ്യുന്നത്. ഇന്ന് ചേട്ടൻ്റെ വക ഒരു ലഞ്ച് പ്രിപ്പറേഷനാണ്. പക്ഷെ തന്നെ ഇവിടെ ചോറുള്ള അരിയൊക്കെ കഴുകിയിട്ട് കേട്ടോ. മൂന്ന് ചെറിയ ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് അവിടെ കിടന്നത് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മീനൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ രണ്ട് തിലോപ്പ്യ മീനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്കുള്ള മസാല എന്ന് പറയുന്നത് 2 teaspoon ഫുള്ള മുളക് പൊടി, പിന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട്, കറിവേപ്പിലപ്പൊടി, 1 കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, ചെറിയുള്ളി, പിന്നെ 1/2 lemon, പിന്നെ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം മിക്സി നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇന്ന് ചോറിന് കറി എന്ന് പറയുന്നത് നമ്മുടെ വെള്ളരിക്ക പുളിശ്ശേരിയാണ് കേട്ടോ. 1/2 വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടിയെടുക്കണം. പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അതുപോലെ തന്നെ നമുക്ക് സിമ്പിൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഈ ഒരു പുളിശ്ശേരി ഉണ്ടെങ്കിൽ എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാൻ കിട്ടും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. പിന്നെ കുറേ ദിവസമായിട്ട് ഇവിടെ ചേട്ടനാണ് പാചകമൊക്കെ. പിന്നെ നമ്മൾ വേക്കുന്ന പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതുപോലെ ചെയ്തോളൂ. ഇതുപോലെ ഒരു കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ വേറെ എന്താ വേണ്ടതല്ലേ. ഇതുപോലെ ഇതാ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം വെട്ടിയെടുക്കാൻ. എന്നിട്ട് ഒന്നും കൂടി നല്ലോണം കഴുകിയതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കണം. അതിനു മുമ്പ് നമുക്ക് ചോറൊന്ന് വെന്തോ നോക്കണ്ടേ. ഇനി അതവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് വെള്ളരിക്ക കഴുകി ഇതുപോലെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എരിവിന് 2 പച്ചമുളകും കീറിയിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര എരിവ് വേണ്ട വെച്ചാൽ അതിന് തക്കത്ത പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളരിക്ക മേലെ വരുന്ന മാതിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് വാർക്കണം. എങ്ങനെയല്ലോ കഷ്ടപ്പെട്ട് വാർത്തെടുത്ത് കേട്ടോ. ഇനി നമുക്ക് വെള്ളരിക്ക ഇതിലേക്ക് വെച്ച് കൊടുക്കാം. വെള്ളരിക്ക വേകുന്ന സമയത്ത് നമുക്ക് മീനിൽ ആ മസാലയൊന്ന് പുരട്ടി വെക്കാം. ഞാനിവിടെ 2 tilapia മീനാണ് എടുത്തിരിക്കുന്നത്. നല്ലോണം കഴുകി ഇതുപോലെ കീറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ കീറിലൊക്കെ മസാല തേച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ തിലോപ്പ്യ മീൻ വാങ്ങുമ്പോൾ കടയിൽ തന്നെ ക്ലീൻ ചെയ്ത് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്നാൽ പാടാണ് കേട്ടോ. അതിൻ്റെ മേലെയുള്ള ചെതമ്പിലെല്ലാം പോക്കാൻ ഭയങ്കര കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് കടയിൽ തന്നെ ക്ലീൻ ചെയ്ത് വാങ്ങുന്നതാണ് നല്ലത്. അതുപോലെ ഇതുപോലെ നിറയെ മസാലയൊക്കെ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്ത് എടുക്കാൻ. എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ വയറ്റിലെ ഉള്ള വാക്കും എല്ലാം മസാല തേച്ച് കൊടുക്കണം. മസാല തേച്ച് കൊടുത്തിട്ട് 1/2 മണിക്കൂർ അല്ലെങ്കിൽ മിനിമം ഒരു മണിക്കൂറെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഫ്രൈ ചെയ്തെടുത്താൽ. പിന്നെ ആളിവിടെ മെല്ലെ തേച്ച് കൊടുക്കുന്നതാണ്. നമ്മളാകുമ്പോൾ വേഗം തന്നെ ചെയ്യൂ. ഇത് കുറേ സമയം എടുത്തിട്ട് വേണം മസാലയൊക്കെ പൊട്ടി ഫിനിഷ് ചെയ്യാൻ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിലും ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. 2 sides നല്ലോണം മസാല ഇതുപോലെ പുരട്ടി കൊടുക്കണം. ആണുങ്ങൾക്കും ഈസിയാ ലഞ്ചൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുറച്ച് സമയം എടുക്കുന്നില്ല. നമ്മളെപ്പോലെ വേഗം വേഗം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്ന് ശ്രമിച്ചാൽ മാത്രം മതി. അതുപോലെ 2 മീനിലും നല്ലോണം മസാല വരട്ടി കൊടുക്കണം. ഇത് വളർത്തുന്ന മീനായതുകൊണ്ട്
ഇതുപോലെ നല്ലോണം മസാല തേച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ടൊരു മിനിമം ഒരു മണിക്കൂറെങ്കിലും വെക്കണം. അങ്ങനെ നമ്മുടെ മീനിൻ്റെ മസാലയൊക്കെ ഇതുപോലെ ഉരുട്ടി റെഡിയാക്കി വെച്ചു കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കറിയിലേക്കുള്ള തേങ്ങ ചിരവണം, അതൊന്ന് അരച്ചെടുക്കണം. ആ പണിയാണുള്ളത്. പിന്നെ ഞാനിവിടെ തോരൻ വെക്കുന്നതെന്ന് വെച്ചാൽ മുരിങ്ങാച്ചീര തോരനാണ് കേട്ടോ, മുട്ടയിട്ടുകൊണ്ടുള്ള നല്ലൊരു തോരൻ. ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. എന്നാൽ കറിയിലേക്കുള്ളതും പിന്നെ കുറച്ച് ചീരയിലേക്കും കുറച്ച് തേങ്ങ വേണം, അത് രണ്ടൊന്ന് ചിരകിയെടുക്കട്ടെ. തേങ്ങ ചിരകളൊക്കെ നല്ല എക്സ്പേർട്ടാണ് കേട്ടോ, അവർ വേഗ സ്പീഡിൽ തന്നെ ചിരകിത്തരും. അതൊക്കെ ഡെയിലി ചെയ്യുന്ന പണിയാണ്, അതുകൊണ്ട് വേഗത്തിൽ തന്നെ ചെയ്യും. ഇനി ഇതിൽ നിന്ന് കുറച്ച് തേങ്ങ നമുക്ക് കറിയിലേക്ക് അരച്ചെടുക്കണം. ബാക്കി കുറച്ച് ചീരക്കും വെക്കണം. കറിയിലെന്ന് പറഞ്ഞാൽ അതിലേക്ക് കുറച്ച് ജീരകവും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. അതിലൊന്ന് നമുക്ക് വെള്ളരിക്ക ഒന്ന് വെന്തോന്ന് നോക്കണം. ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ജീരകവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് അരച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് തൈര് വേണം, അതും മിക്സിയിൽ നിന്ന് അടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മീൻ വറുത്തെടുക്കാം, അതിനൊരു തവ വെച്ചെടുക്കാം. തവ ഫ്രൈ ആണ് കേട്ടോ. അതിലേക്ക് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം നമുക്ക് മീനിലേക്ക് വെച്ച് കൊടുക്കാം. ഓരോ മീൻ വെച്ച് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഇത് കുറച്ച് വലിയ മീനായതുകൊണ്ട് രണ്ടും വെക്കണ്ട, ഓരോന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതും ചെറിയ തീയിലിട്ട് വേണം വേവിച്ചെടുക്കാൻ, എന്നാലും നല്ല ഫ്രൈ ആയി നല്ല ടേസ്റ്റ് കിട്ടും. അധികം ചൂടിലിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ചെറിയ ചൂട് തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ തേങ്ങയൊക്കെ അരച്ചെടുത്ത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വെള്ളരിക്കയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ ദോശക്കല്ലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആകാം. ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങ നമ്മൾ വെള്ളരിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. അതുപോലെ തൈരും അടിച്ചു ഒഴിക്കണം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ കറി അധികം തിളച്ച് പോകും കേട്ടോ. ഒരു തിളവ് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫാക്കാം. അങ്ങനെ നമ്മുടെ വെള്ളരിക്ക പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്യാസിൽ മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് കടുക് താളിച്ച് വയ്ക്കണം. അധികം കട്ടിയിൽ വേണ്ട കേട്ടോ, കുറച്ച് ലൂസായിട്ട് തന്നെ എടുക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒരു ചെറിയ പാന് വെച്ച് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കൈപ്പിടി തേങ്ങ ചിരവിലും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫ്രൈ ചെയ്ത് നല്ലൊരു സ്മെല്ലും കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാകും കേട്ടോ. അതുപോലെ നമ്മുടെ ചുവന്ന മുളക് ഉണങ്ങിയതും കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഇത് നല്ലോണം ഒന്ന് ആ തേങ്ങേൻ്റെ ഒരു കളർ മാറുന്ന വരെ വെയിറ്റ് ചെയ്യണം. ബ്രൗൺ കളറെ നമുക്ക് കറിയിലേക്ക് ഇത് താളിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ വെള്ളരിക്ക പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. Thank you.
ഇനി നമുക്ക് നമ്മുടെ മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒരു സൈഡായതിന് ശേഷം മറ്റേ സൈഡ് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് വലിയ മീനായത് സൂക്ഷിച്ച് വേണം തിരിച്ചിടുക. ഇവിടെ ഒരാൾ 2 സ്പൂണൊക്കെ വെച്ചിട്ടാണ് തിരിച്ചിട്ടത്. ഒരു സൈഡ് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടി നല്ലോണം ഫ്രൈ ആക്കിയെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ ഇവിടെ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊരു സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ മറ്റേ മീനും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മുരിങ്ങാച്ചീര മുട്ട തോരനാണ് കേട്ടോ. അതും സിമ്പിളായിട്ടുള്ളൊരു തോരനാണ്. ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. പക്ഷെ നമുക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം, പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒഴിച്ചുവിടാതിന് ശേഷം ഒരു സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ഞാനിതിലിട്ടിട്ടില്ല. മുട്ട ചേർക്കുന്നതുകൊണ്ട് ഞാൻ കടുകിടാണ്ട് ആണ് തോര ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ എരിവിന് ഇതിന് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ എരിവ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക. മുരിങ്ങച്ചീര ഇതുപോലെ നല്ലോണം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് തേങ്ങ മാറ്റി വെച്ചിട്ടില്ലേ, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അധികം വേണ്ട ഒരു കൈപ്പിടിയുള്ള തേങ്ങ ചീരയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ആ ചീര ഒന്ന് വെന്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഒരു 3 മുട്ട ഉടച്ചതും കൂടി ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. നമുക്ക് മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നടുവിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലോണം ചീരയിലേക്ക് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ മുരിങ്ങാച്ചീര മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എല്ലാവരും വീഡിയോ ഫുള്ളോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുകയും വേണം. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സിന് ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നല്ലൊരില വെച്ച് ചോറ് വിളമ്പാം. ഇവിടെ ചോറുണ്ടാക്കിയാൽക്ക് തന്നെ ഭയങ്കര വിശപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വെള്ളയരിക്ക, പുളിശ്ശേരി, അതുപോലെ ഈ മുരിങ്ങാച്ചീര തോരൻ, നല്ല ചൂട് ചോറ്, ഫസ്റ്റ് നമുക്ക് ചോറ് ഇതിലേക്ക് വിളമ്പി. പിന്നെ നമ്മുടെ മുരിങ്ങാച്ചീര മുട്ടത്തോരൻ കൂടി ഒരു സൈഡിലേക്ക് വിളമ്പിക്കൊടുക്കാം. നമ്മുടെ വെള്ളയരിക്ക, പുളിശ്ശേരി, ലാസ്റ്റ് നമ്മുടെ തിലോപ്പിയ ഫ്രൈ ചെയ്തത്, അതുകൂടി ഒരു സൈഡിലേക്ക് മാറ്റിക്കൊടുക്കാം. പിന്നെ ഒരു പപ്പടം പൊരിച്ചതും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.